കായംകുളം നഗരസഭയുടെ ശതാബ്ദ്യാഘോഷങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികളോട് കൂടി സംഘടിപ്പിക്കും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദ്യാഘോഷങ്ങൾക്ക് ഗുരുമന്ത്രം എന്ന പരിപാടിയോടെ തുടക്കം കുറിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. കായംകുളത്തെ പ്രതിനിധീകരിച്ചിരുന്ന മുൻ MPമാർ, MLAമാർ, മുൻ നഗരസഭാ അധ്യക്ഷന്മാർ, നഗരസഭാ അംഗങ്ങൾ, വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ ഉള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, ആദ്യകാല വ്യവസായികൾ, മുതിർന്ന പത്രപ്രവർത്തകർ എന്നിവരുടെ സംഗമവും ആദരിക്കൽ ചടങ്ങുമാണ് ഗുരുവന്ദനം എന്ന പരിപാടിയിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യസഭാ അധ്യക്ഷനായിരുന്ന PJ കുര്യൻ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തമ്പാൻ തോമസ്, CS സുജാത, അതുപോലെ തന്നെ മുൻമന്ത്രിയായിരുന്ന G സുധാകരൻ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ പിന്നെ നമ്മുടെ ഈ യോഗം, ഈ ഉദ്ഘാടനം വളരെ ഗംഭീരമാക്കി തീർക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പിന്നെ നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖന്മാരായിട്ടുള്ളവരെ ആദരിക്കപ്പെടുന്ന അവരെല്ലാം തന്നെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ്. ഒരു ചരിത്ര സംഭവമാണെന്ന് തന്നെയാണ് വിളിച്ചവരെല്ലാം തന്നെ പറഞ്ഞത്. തീർച്ചയായിട്ടും കായംകുളത്തിൻ്റെ ഒരു ചരിത്ര സംഭവമായിട്ട് മാറാൻ പോവുകയാണ്. ആ മാറാൻ പോകുന്ന ചരിത്ര സംഭവത്തിൽ എല്ലാവരും ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശതാബ്ദി വർഷത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് എല്ലാ മാസവും വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും. ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച് നടക്കുന്ന ഗുരുവന്ദനം 8 November ചൊവ്വാഴ്ച 3 PM കായംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കായംകുളം MLA യു പ്രതിഭ അധ്യക്ഷത വഹിക്കും. കായംകുളത്തു നിന്നുമുള്ള മുൻ MPയും രാജ്യസഭാ ഉപാധ്യക്ഷനുമായിരുന്ന PJ കുര്യൻ, തമ്പാൻ തോമസ്, CS സുജാത, മുൻ MLAയും മന്ത്രിയുമായിരുന്ന G സുധാകരൻ, CK സദാശിവൻ തുടങ്ങിയവരും സമൂഹത്തിൻ്റെ നാനാ മേഖലയിൽ നിന്നുള്ളവരും പങ്കെടുക്കും. കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് നമ്മൾ ഒരു വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത്. ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഥമ പരിപാടി എന്ന നിലയ്ക്ക് നമ്മുടെ കായംകുളം നഗരസഭയിൽ ഗുരുവന്ദനം എന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഈ വരുന്ന 8 May നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ MLAയും MPയും പങ്കെടുക്കുന്ന ഈ പരിപാടിയിലാണ് നമ്മുടെ കായംകുളത്തെ പ്രതിനിധാനം ചെയ്ത മുൻ MPമാരെയും MLAമാരെയും അതുപോലെ തന്നെ നഗരസഭയുടെ ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെയും അതുപോലെ തന്നെ പത്രക്കാരെ അടക്കം നമ്മൾ ഈ ഗുരുവന്ദനം പരിപാടിയിൽ നമ്മൾ അവരെ ആദരിക്കുകയാണ്. നഗരസഭാ അധ്യക്ഷയും സാഗസംഘം ചെയർപേഴ്സണുമായ P ശശികല, നഗരസഭാ ഉപാധ്യക്ഷൻ J ആദർശ്, നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ, സബ് കമ്മിറ്റി ചെയർമാൻമാരായ PS സുൽഫിക്കർ, S കേശുനാഥ്, ഷാമില അനിമോൻ, ഫർസാന ഹബീബ്, മായാദേവി, അൻസാരി ലേഖ മുരളീധരൻ, അനിൽകുമാർ, സബ് കമ്മിറ്റി കൺവീനർമാരായ MJ ഷാജഹാൻ, നവാസ് മുണ്ടകത്തിൽ, ബിജു നസറുള്ള, റജി മാവനാൽ, നാദിർഷ, AP ഷാജഹാൻ, ഹരിലാർ, R ബിജു, UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ബാഷ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.